വട്ടിയൂർക്കാവിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വീണാസ് നായരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾക്ക് പിന്നാലെ വോട്ട് അഭ്യർത്ഥനയും വാഴത്തോട്ടത്തിൽ കണ്ടെത്തിയതിൽ തല പുകയൊന്നും വേണ്ട. വോട്ട് കച്ചവടം നടന്നെന്നുള്ളതിന് കൃത്യമായ തെളിവാണ്. പേരൂർക്കടയിലെ വാഴത്തോട്ടത്തിലാണ് ബണ്ടിൽ കണക്കിന് വോട്ട് അഭ്യർത്ഥന നോട്ടീസുകൾ കണ്ടെത്തിയത്. ഇതോടെ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നോ എന്ന സംശയത്തിലാണ് താഴെത്തട്ടിലുള്ള പാവം പ്രവർത്തകർ. കെട്ടുകണക്കിന് പോസ്റ്ററുകൾ ആക്രിക്കടയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കെ പി സി സി പ്രസിഡന്റിന് സ്ഥാനാർത്ഥി തന്നെ പരാതി നൽകിയിരുന്നു. പോസ്റ്ററുകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതിൽ സംശയമുണ്ടെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനും വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ തന്നെ മുതിർന്ന നേതാക്കൾ പരിപാടികളിൽ നിന്നും വിട്ടുനിന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് അച്ചടക്ക ലംഘനമാണ്. കെ പി സി സി അന്വേഷണ റിപ്പോർട്ട് വരുന്നതോടെ കൂടുതൽ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നുമാണ് മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത്. പോസ്റ്ററുകൾ ആക്രിക്കടയിൽ കണ്ടെത്തിയ സംഭവത്തിൽ മണ്ഡലം ട്രഷററിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആ പുറത്താക്കൽ പ്രവർത്തകരുടെ കണ്ണിൽ മണ്ണിടുക എന്നുള്ളത് മാത്രമായിരുന്നു. 2016 കെ മുരളീധരൻ ഈ മണ്ഡലത്തിൽ 51,000 വോട്ട് ലഭിച്ച് വിജയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 40,000 വോട്ട് മാത്രമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇക്കുറിയും അട്ടിമറി നടന്നിട്ടുണ്ടെന്നുള്ളതിന് തർക്കമില്ല. എല്ലാ കാലത്തും യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഭൂരിപക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന കുറവൻ കോണത്ത് പ്രചരണ രംഗത്ത് തന്നെ രഹസ്യ അജണ്ട ഉണ്ടായെന്നാണ് പ്രവർത്തകർ പറയുന്നത്. പാർട്ടിയിൽ അടുത്ത കാലത്ത് മറ്റു പാർട്ടിയിൽ നിന്നും കുടിയേറിയ ചിലരാണ് ഇതിന് പിന്നിലെന്നാണ് ഉയർന്നുവരുന്ന ആക്ഷേപം. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന് അവിടെ നിന്ന് പുറത്താക്കിയവരെ കോൺഗ്രസ് പാർട്ടിയിലെടുത്ത് പാർട്ടി ചിഹ്നത്തിൽ കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുകയും അങ്ങനെ മത്സരിച്ച വ്യക്തിയും സംശയത്തിൻ്റെ മുനയിലാണ്. ഇവർ കുറവൻകോണം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ ഇടപെട്ട് തുടക്കം മുതലേ കുറവൻകോണം, നന്ദൻകോട് എന്നിവിടങ്ങളിൽ പ്രചാരണ പരിപാടികൾ മന്ദഗതിയിലാക്കി. ആദ്യം മുതൽ തന്നെ പോസ്റ്ററുകൾ പേരിന് മാത്രം ഒട്ടിക്കുകയും ബൂത്ത് തലത്തിൽ പ്രവർത്തനങ്ങൾ ശരിയായി നടത്താതെയും പ്രചരണ പ്രവർത്തനത്തെ മനഃപൂർവ്വം അട്ടിമറിച്ചതായിട്ടാണ് സംശയിക്കുന്നത്. ഇക്കാര്യം വളരെ ഗൗരവമായി പരിഗണിച്ച് സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാണ് ഇവിടുത്തെ പാവപ്പെട്ട താഴേക്കടയിലുള്ള കോൺഗ്രസ്സുകാരുടെ അഭ്യർത്ഥന.